ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ ഇറങ്ങി പോ നോക്കിയേ. ഞാൻ പ്രശ്നം ഉണ്ടാക്കണെന്ന് എന്റെ ഭാര്യ തട്ടിയെടുത്ത് എന്നെ ഒരു വിധവനാക്കിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ പ്രശ്നക്കാരല്ലേ, അവളെ ഇങ്ങോട്ട് ഇറക്കി വിട്. അവളെ കണ്ടിട്ട് ഞാൻ പോണുള്ളൂ. നിങ്ങളെ ഭാര്യ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല, നിങ്ങളെ പേടിച്ചിട്ടാണ് അവരവിടെ കയറിയിരിക്കുന്നത്. എന്റെ തേമ അവൾക്ക് എന്റെ അടുത്ത് പേടിയാ. രാജകുമാരിയെ പോലെയാണ് ഞാൻ അവളെ കൊണ്ടു കിടക്കുന്നത്. അവള് എന്നെ എന്തിനു പേടിക്കണം? ഇതൊന്നും അല്ല, മറ്റവനല്ലേ ഫഹദ് ഫാസില്, അവന് എന്റെ ഭാര്യയായിട്ട് ശല്യം വെച്ച് ജീവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആ കള്ള കാമനെ ഇങ്ങോട്ട് ഇറക്കി വിട്. എനിക്ക് അവന്റെ അടുത്ത് പകരം ചോദിക്കണം. ഇനി സാവിത്രി, വഞ്ചകി, അമ്മാവനിവിടെ ഇല്ല, നിങ്ങൾ പോവാൻ നോക്ക്. ഇല്ല, ഞാൻ പോവൂല. സാവിത്രി, വഞ്ചകി, ഇറക്കി വിടറേ നിന്റെ കള്ള കാമൂല. അവനില്ലേ ഞാളിത് മൊത്തത്തിൽ കുഴപ്പമാക്കുമല്ലോ അമ്മാവ. ഇന്ന് നിന്നെ കുത്തിക്കൊന്ന് നിന്റെ പണ്ടം പോയടിക്കടി. ഞാൻ എടുത്താൽ അങ്ങനെ ചത്തു പോകും. എന്റെ പൊന്നു മോളെ ഇത്ര തള്ളൊന്നും തള്ളല്ലേ. അതെ, നമ്മള് തമ്മിലാണ് അടി. അതിന്റെ ഇടയ്ക്ക് ഒരു ബഹളം ഉണ്ടാക്കല്ലേ. ഭാര്യ സാവിത്രി ഇറക്കി വിടറ ഇറങ്ങി പോടാ. എന്റെ ഭാര്യ ഇവിടെ ഇല്ലടാ, പോടാ. അല്ലെങ്കിൽ വിട്ടു കയറിടാ. ഞാൻ കാരണം ഇവിടെ ആരും ബഹളം വെക്കണ്ട. ഞാൻ നിങ്ങളുടെ കൂടെ വന്നാ തീരോ പ്രശ്നം. എന്നാ ഞാൻ വരാ. ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ മനഃപൂർവ്വം ആയിരുന്നില്ല. ഇതൊക്കെ കൊണ്ടാ. കുഴപ്പമില്ല ചേച്ചി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. മോളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എല്ലാരും കഴിക്കണേ. അപ്പയ്ക്ക് കൊടുക്കാൻ മറക്കല്ലേ ഏട്ടാ. ഞാൻ കാരണം ഒരുപാട് നാണക്കേട് ഉണ്ടായെന്ന് എനിക്കറിയാം. ഐ എം ദ സോറി. പിന്നെ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. പാവം ചേച്ചിയണിയാ, ആ കാലന് അവരൊന്നും ചെയ്യാണ്ടിരുന്നാ മതിയായിരുന്നു. ചിലവരെ അവസ്ഥ ഇത് തന്നെയാടാ, ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അമ്മാവൻ എന്തോ നീ ചിന്തിക്കുന്ന എന്തോ പന്തികേടുള്ളത് പോലെ. ഛേ, തോന്നലായിരിക്കും. വാ, കഴിക്കാം. വാ, അവര് പോയി വാ.